ഞാനൊരു ഇൻസിഡന്റ് പറയായേ നിങ്ങൾ ശ്രദ്ധിച്ചോണേ നയൻറ്റീൻ നയൻറ്റീനിൽ നമുക്കറിയാം ഈ റൗലറ്റ് ആക്ട് വന്നത് എപ്പോഴാണ് നയൻറ്റീൻ നയൻറ്റീൻ മാർച്ച് പതിനെട്ടാം തീയതി ആയിരുന്നല്ലേ അപ്പോൾ അതേ വർഷം തന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് നയൻറ്റീൻ നയൻറ്റീൻ ഏപ്രിൽ ആയപ്പോൾ ഒരു ഏപ്രിൽ പത്താം തീയതിയോടുകൂടി പഞ്ചാബില് ഫ്രീഡം ഫൈറ്റേഴ്സ് ആയ ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു അങ്ങനെ പേരുള്ള രണ്ട് പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി കാരണം ഈ പറഞ്ഞ ആൾക്കാർ റൌളക്ട് ആക്ടിന് എതിരായിട്ട് ബോധവൽക്കരണം നടത്തുകയും ഫ്രീഡം മൂവ്മെന്റ്സിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കാളിത്തം ചെയ്യുകയൊക്കെ ചെയ്ത ലീഡേഴ്സ് ആണ് കേട്ടോ ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലും അപ്പോൾ അവര് പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു അപ്പൊ എതിരായിട്ട് ഒരു പബ്ലിക് മീറ്റിംഗ് ഈ പഞ്ചാബില് ഒരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്തു അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഉം അതെന്താന്ന് വെച്ചാൽ ഏഹ് ജാലിയം വാലാ ബാഗ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു കേട്ടോ പഞ്ചാബില് ജാലിയം വാലാ ബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചൊരു വലിയ പബ്ലിക് ഗ്രൗണ്ടാണ് ശരിക്കും ഒരു വലിയ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ഗ്രൗണ്ടിന്റെ മൂന്ന് വശവും വല്യ മതിലുകൾ പിന്നെ ആ പബ്ലിക് ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു നാരോ ആയിട്ടുള്ളൊരു വഴി മാത്രം ഉണ്ട് ഒരു ചെറിയ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈ പബ്ലിക് ഗ്രൗണ്ടിലോട്ട് അവർ വരുന്നത് അപ്പോൾ അതിന്റെ മൂന്ന് വശവും എന്താണ് വലിയ മതിലുകളാണ് മറ്റേ മറ്റേ വശമാണ് ഈ എൻടർ ചെയ്യാനുള്ള സ്ഥലമുള്ളത് പക്ഷേ നേരിയ ഒരു ചെറിയ ഒരു ഒരു ചെറിയ അധികം സ്പീഷിയസ് അല്ലാത്ത ഒരു വഴി മാത്രം ആ വഴിയിലൂടെ വേണം ഈ വലിയ വലിയക്കാട്ടെ ഗ്രൗണ്ടിലോട്ട് ചിക്കേറാൻ വേണ്ടി അപ്പോൾ ഈ ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിസ്ലൂനെയൊക്കെ അറസ്റ്റ് ചെയ്തേണ്ട പ്രതിഷേധമായിട്ട് നമ്മുടെ പഞ്ചാബിലെ ആൾക്കാർ എന്ത് ചെയ്തു അവർ ജാലിയം വാലാ ബാഗിൽ വെച്ചിട്ട് ഒരു പബ്ലിക് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു എന്താണ് പബ്ലിക് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ആൾക്കാരോട് ഒന്നിച്ചു നിൽക്കാനും ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഏപ്രിൽ തേ തേർട്ടീൻ നയൻറ്റീൻ നയൻറ്റീനിൽ എന്നാണ് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ബ്രിട്ടീഷുകാർ അങ്ങോട്ട് കടന്ന് ബ്രിട്ടീഷുകാരുടെ ആർമി അങ്ങോട്ട് കടന്ന് കയറുകയും ഈ ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവരെല്ലാവരും നേതാക്കൾ പറയുന്ന ശ്രദ്ധിച്ച് അത് കേട്ടിരിക്കണല്ലേ ആ സമയത്ത് പെട്ടെന്ന് കുറേ ആയുധത്തോടുകൂടി ഗണ്ണോടുകൂടി കുറേ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് കടന്ന് വന്ന് ഈ പാവപ്പെട്ട ജനങ്ങള് നേർക്കെ വെടി അങ്ങനെ വെക്കുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താ ഇവർക്ക് ഓടി ഒളിക്കാനായിട്ട് വഴി പോലും ഇല്ല ചുറ്റും എന്താ മതിലുകളാണല്ലേ അപ്പൊ ഇവർക്ക് ഓടി ഒളിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ ഈ ആൾക്കാര് ധാരാളം ആൾക്കാരെ വെടിവെച്ച് വീഴ്ത്തുകയും കൊല്ലുകയും കുറേ പേര് മുറിവ് പറ്റുകയും ഒക്കെ വളരെ ദയനീയമായ ദയനീയമായൊരു സിറ്റുവേഷനാണ് അന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചത് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ആർക്കും അതിനൊന്നും പ്രതിരോധിക്കാൻ സാധിച്ചില്ല എല്ലാം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത് നടന്നത് കേട്ടോ അപ്പോ ഇതിന് ആരാണ് ഓർഡർ ഇട്ടതെന്നും എന്താണ് സാഹചര്യം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ജാലിയം വാലാബാഗ് മസാ ജാലിയം ഇങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവിടുത്തെ പഞ്ചാബിലെ ഗവർണറായ മൈക്കൾ ഒഡയർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കേട്ടോ ജനറൽ മൈക്കിൾ ഒഡയർ ആ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അവിടുത്തെ എന്ന് വെച്ചാൽ അദ്ദേഹം മറ്റൊരു ഓഫീസറായ റെജിനാൾഡ് എഡ്വേർഡ് ഹാരിഡയ മറ്റൊരു ഓഫീസറിനോട് പറഞ്ഞു ഈ ഒരു മീറ്റിംഗ് എങ്ങ എന്ത് കാരണവശാലും ഇത് ോ ആൻഡ് ഓർഡർ കീപ് ചെയ്യുക ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ സമ്മതിക്കരുത് അതിനും തെറ്റാ എന്ന് വെച്ചാൽ അവർ ബ്രിട്ടീഷ്കാര് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇങ്ങനെയുള്ള മീറ്റിങ്സ് ഒന്നും കണ്ടക്ട് ചെയ്യാൻ പാടില്ല ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെതിരെ എന്നുവെച്ചാൽ ഈ ഒരു റാവലറ്റ് ആക്ടിനൊക്കെ എതിരെ അവരുടെ ലീഡേഴ്സിനെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നതിനൊക്കെ എതിരായിട്ടാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ആ ബ്രിട്ടീഷ്കാർക്കെതിരെയുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു ഈ ഒരു മീറ്റിംഗ് അടിച്ചമർത്താൻ വേണ്ടി മൈക്ലോ ഡെയർ ആണ് ഓർഡർ ഇട്ടത് അങ്ങനെ ആ ഓർഡറിന്റെ പുറത്താണ് ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് എഡ്വേർഡ് ഹാറി ഡയർ അദ്ദേഹത്തിന്റെ ആർമിയായിട്ട് വന്നിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരെല്ലാം വിടിവെച്ചത് കേട്ടോ അപ്പൊ എന്നിട്ട് എന്തെന്ന് വെച്ചാൽ അത് കൂടാതെ അവർ ഈ വൂണ്ട മുറിവ് പറ്റിയ ഈ പാവപ്പെട്ട ജനങ്ങളെ നേഴ്സ് ചെയ്യാൻ പോലും ആർക്കും ആരെയും അനുവദിച്ചില്ല മറ്റുള്ള ആൾക്കാർ വന്ന് ഇവരെ സഹായിക്കാനോ ഇവർക്ക് വെള്ളം കൊടുക്കാനോ ഡെഡ് ബോഡീസ് റിമൂവ് ചെയ്യാനോ പോലും സമ്മതിച്ചില്ല അങ്ങനെ വളരെ ആയിട്ടുള്ള നമുക്ക് ഒട്ടും മനസ്സിൽ നിന്ന് ആ പേടി ഒരിക്കലും മാറിയില്ല ആ രീതിയിലുള്ള ഒരു ഇവന്റ് ആയിരുന്നു അന്ന് നടന്നത് കേട്ടോ അപ്പൊ ആ ഒരു ജാലിയം ബാഗിൽ വെച്ച് നടന്ന ആ കൂട്ടക്കൊലയെ ജാലിയം വാലാബാഗ് മസ്കർ മസാക്ക എന്ന് പറയുന്നു കേട്ടോ വല ബാഗ് മസാക്ക എന്ന് പറയുന്നു അപ്പൊ മസാക്ക എന്നുള്ള വാക്കിന്റെ അടുത്ത് എന്താണ് കൂട്ടക്കൊള്ള ഉം എം എസ് എസ് എ സി ആർ മസാക്ക് മസാക്ക എന്ന് വെച്ചാൽ കൂട്ടക്കൊല്ല ഓക്കെ അപ്പൊ ആ ഒരു ഇവന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഡി ഇപ്പൊ എന്നാണ് ആ ഇവന്റ് നടന്നത് ഏപ്രിൽ ിലാണ് ഈ ഒരു ഇവന്റ് നടന്നത് അല്ലേ ഓക്കേ ഇത് മറ്റ് ഇത് ഫ്രീഡം ഫൈറ്റേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഏഹ് ആർക്കെങ്കിലും ഇന്ത്യക്കാർക്കായ ആർക്കെങ്കിലും ഇത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇന്ത്യ ഒട്ടാകെ ഈ ജാലിയം വാലാബാഗ് മസാകറിനെതിരെ വളരെ വലിയ വിപ്ലവങ്ങൾ തന്നെ നടന്നു കേട്ടോ അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു ഗാന്ധിജി ഹി റെലിങ്ക്യൂസ് ദ ടൈറ്റിൽ കെയ്സ എ ഹിന്ദ് കൺഫേർഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് സമ്മാനിച്ച കൺഫേർഡ് എന്ന് വെച്ചാൽ സമ്മാനിച്ച ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു കെയ്സ എ ഹിന്ദ് എന്ന് പറഞ്ഞ ടൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു ബഹുമതി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു ആ ബഹുമതി അദ്ദേഹം റിലിങ്ക്വിഷ് ചെയ്തു ഉപേക്ഷിച്ചു അതേപോലെ രവീന്ദ്രനാഥ് ടൈറ്റിൽ ഓഫ് സർ കൺഫേർട്ട് ബൈ ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കൺഫേർട്ട് വെച്ചാൽ ഒരു പദവിയായിരുന്നു സർ രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ള സർ എന്നുള്ള പദവി അദ്ദേഹം റിനൗൺസ് ചെയ്തു റിനൗൺസ് ചെയ്തു എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു അതേപോലെ കൺട്രി വൈഡ് പ്രൊട്ടസ്റ്റ് ഇങ്ങും ഇല്ല ഇന്ത്യ ഒട്ടാകെ വളരെ വലിയ വലിയ വിപ്ലവങ്ങൾ നടത്തി ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ ജാലി ബാലാബാഗ് പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം നം ഒരു ഒരു ഇവന്റ് ഉണ്ടായി കേട്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ജാലിയ വാലാബാഗ് മസാക്ക് ഇത് വർഷമാണ് നയൻറ്റീൻ നയൻറ്റീനിലായിരുന്നല്ലേ അതിനുശേഷം നയൻറ്റീൻ ഫോർ കുറേ വർഷങ്ങൾക്ക് ശേഷം ണോ ഇത് ഓർഡർ ചെയ്ത് ഓർഡർ ഇട്ടത് ഈ ജാലിയം വാലാബാഗ് മെസാക്ക കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ കൂട്ടക്കൊള്ളു നടത്താൻ വേണ്ടി ഓർഡർ ഇട്ട ഗവർണർ അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്നു മൈക്ലോഡയർ അദ്ദേഹത്തിന് ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇന്ത്യക്കാരനായ ആ ഉദ്ധം സിംഗ് ആരായിരുന്നു എന്ന് വെച്ചാൽ ഈ ജാലിയം വാലാബാഗ് മെസാക്ക നേരിട്ട് കണ്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഒരു സാക്ഷിയായിരുന്നു അദ്ദേഹം ഈ ഉദ്ധം സിംഗ് എന്ത് ചെയ്തു ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് മൈക്ലോഡെയറിനെ വെടിവെച്ചു കൊന്നു കേട്ടോ അപ്പൊ അദ്ദേഹം ഒരിക്കലും ഒരു ഇന്ത്യക്കാർക്ക് സഹായിക്കാൻ ഒരു കാര്യമാണല്ലോ ഇങ്ങനൊരു നമ്മൾക്കെതിരെ ഇങ്ങനെ ഒരു ഓർഡർ ഇട്ട് നമ്മുടെ കുറേ ജനങ്ങളെ കൊല്ലുക യാതൊരു കാരണ കാരണവുമില്ലാതെ പാപ്പട്ട ജനങ്ങളെ കൊല്ലുക അപ്പൊ അത് കണ്ടുനിന്നൊരാൾക്ക് അത് സഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഉദ്ധം സിംഗ് ഇംഗ്ലണ്ടിൽ പോയി മരിലോട്ട് എന്ന് വെടിവെച്ച് പോകുന്നത് പക്ഷേ സിംഗിനെ വീണ്ടും അവര് പിടിക്കുകയും അതേതിന് അതെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു നയൻറ്റീൻ ഫോർട്ടീനിലായപ്പോ അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ജാലിവിള ഭഗ്മസാക്കറും റാവുളക് ടാക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ